ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ നാലിലെ കൂട്ടം വർക്ക്ഷീറ്റാണ്. പഠന വീടിൻ്റെ വർക്ക്ഷീറ്റ് നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ EVS 4th സ്റ്റാൻഡേർഡ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേർഡ്സിൻ്റെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് പഠിച്ചിട്ടുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, വി ലേൺ അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേർഡ്സ് ഇൻ ദി ലാസ്റ്റ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേർഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പഠിച്ചു? അവർക്ക് എന്തുണ്ട്? വിങ്സ്, ദേ ഹാവ് ബി വിങ്സ്, ദേ ഹാവ് ടു ലെഗ്സ്, ദെൻ ദേ ഹാവ് ഫെതേഴ്സ്. അങ്ങനെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ബേർഡ്സിൻ്റെത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. മോസ്റ്റ് ഓഫ് ദ ബേർഡ്സ് ക്യാൻ ഫ്ലൈ. ഒരു വിധം പക്ഷികൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പറക്കാൻ പറ്റും. ബട്ട് സം ഓഫ് ദം കനോട്ട് ഫ്ലൈ. പക്ഷെ ചില പക്ഷികൾക്ക് പറക്കാൻ പറ്റില്ല. അത് ഏതൊക്കെയാണ്? പെൻഗിൻ, കിവി, ഓസ്ട്രിച്ച്, എമു. ഓക്കെ, അപ്പോൾ ഇതാണ്. ദേ ഹാവ് വിങ്സ് ബട്ട് ദ ബോൺസ് ഇൻ ദി വിങ്സ് ആർ സ്മോൾ. എന്തുകൊണ്ടാണ് അവർക്ക് പറക്കാൻ പറ്റാത്തത്? അവർക്ക് ചിറകുണ്ട്, പക്ഷെ ആ ചിറകിൽ അവർക്ക് കൊടുത്തിട്ടുള്ള ബോൺസ്, എല്ലുകൾ ചെറുതാണ്. ദേ കനോട്ട് ഫ്ലൈ ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് മസിൽ സ്ട്രെങ്ത് ടു മൂവ് ദ വിങ്സ്. എന്തുകൊണ്ടാണ്? ബേർഡ്സിന് അതിൻ്റെ ചിറകുകൾ ചലിപ്പിക്കാൻ, പറക്കുമ്പോൾ ഇങ്ങനെ ഉയർത്തണ്ടേ, അതിന് പറ്റിയ ഒരു മസിൽ സ്ട്രെങ്ത് അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് പറക്കാൻ കഴിയാത്തത്. ഓക്കെ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് മലയാളം മീഡിയം EVS. മക്കളെ, ഇന്നത്തെ ക്ലാസ് എല്ലാവരും കണ്ടോ? ഇന്നത്തെ പരിസര പഠനം ക്ലാസ് കാണാൻ ഇവിടെ ക്ലിക്ക് ചെയ്യണം. നിങ്ങളുടെ വർക്ക്ഷീറ്റ് കിട്ടിയവർക്ക് അതിൽ നോക്കിയാൽ മതി കേട്ടോ. കൂട്ടുകാരെ, പക്ഷികളുടെ സവിശേഷതകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ. എന്തൊക്കെയായിരുന്നു? മുട്ടയിടുന്നു, തൂവലുകളുണ്ട്, ചിറകുകളുണ്ട്, പിന്നെ രണ്ട് കാലുണ്ട്, കൊക്കുണ്ട്, തൂവലുകൾ, ഇതൊക്കെയാണ് പക്ഷികളുടെ സവിശേഷതകൾ. പറക്കാൻ കഴിയുന്നത് പക്ഷികളുടെ പ്രത്യേകതയാണെങ്കിലും പറക്കാൻ കഴിയാത്ത ചില പക്ഷികളും ഉണ്ട്. പെൻഗ്വിൻ, ഒട്ടകപ്പക്ഷി, കിവി, ഇവയ്ക്ക് ചിറകുകൾ ഉണ്ടെങ്കിലും ചിറകുകൾ ഉള്ള അസ്ഥി ചെറുതാണ്. കൂടാതെ ചിറക് ചലിപ്പിക്കാൻ ആവശ്യമായ പേശികൾക്ക് ബലക്കുറവും ഉള്ളത് കൊണ്ടാണ് പറക്കാൻ കഴിയാത്തത്. പറക്കാൻ കഴിയാത്ത കൂടുതൽ പക്ഷികളുടെ പേരുകൾ കണ്ടെത്തു. പറക്കാൻ കഴിയാത്ത ചില പക്ഷികളുടെ പേരുകൂടി ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ മലയാളം തന്നെ എഴുതിയാൽ, ഇംഗ്ലീഷിൽ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഇത് വരുന്നത് ഫസ്റ്റ് വൺ കസോവരി, സെക്കൻഡ് വൺ സ്ട്രീമർ ഡക്ക്, തേർഡ് വൺ വെഖ, ദെൻ ടക്കാഹി. നിങ്ങളത് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇവയുടെ പിക്ചേഴ്സ് കാണാം. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ പക്ഷിയാണ് കസോവരി. ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു ബേർഡ് കൂടിയാണ് കസോവരി. ഇംഗ്ലീഷിൽ തന്നെ എഴുതിയാൽ മതി മലയാളം മീഡിയം സ്റ്റുഡൻസും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പറക്കാൻ കഴിയാത്ത കുറച്ച് ബേർഡ്സിന്റെ കൂടെ നെയിംസ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് പേജിലോട്ട് നോക്കാം. ട്രൈ ടു ഫൈൻഡ് ഔട്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ഹോൺബിൽ. ഹു ഈസ് ഹോൺബിൽ? നമ്മുടെ ഇവിടെ പറയുന്നുണ്ട്, സോറി, ഇത് ഫസ്റ്റ്. ഫ്രണ്ട്സ്, ഡു യു നോ വിച്ച് ഈസ് ദ ഒഫീഷ്യൽ ബേർഡ് ഓഫ് അവർ സ്റ്റേറ്റ്? ഏതാണ് നമ്മുടെ സ്റ്റേറ്റിന്റെ ഒഫീഷ്യൽ ബേർഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹോൺബിൽ. വേഴാമ്പലാണ് നമ്മളുടെ ഒഫീഷ്യൽ, കേരളത്തിന്റെ ഒഫീഷ്യൽ ബേർഡ്, നമ്മുടെ സ്റ്റേറ്റിന്റെ ഒഫീഷ്യൽ ബേർഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ടു വാച്ച് ദ ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ഹോൺബിൽസ്. മുട്ട വിരിയിക്കൽ അല്ലെ, ക്ലോസിംഗ് ദ എൻട്രൻസ് ഓഫ് ഹോൾ, ദ ഫീമെയിൽ ബേർഡ് കീപ്സ് ഇറ്റ്സ് ബീക്ക് ഔട്ട്സൈഡ് ദ ഹോൾ. അവര് എന്താ ചെയ്യാ, മാളത്തിലേക്കുള്ള ആ ഒരു എൻട്രൻസ് വാതിൽ, അവിടെ ഒരു കയറുന്ന സ്ഥലം അവിടെ മറച്ചു പിടിക്കും അല്ലെ. ദ മെയിൽ ബേർഡ് കംസ് വിത്ത് ഫ്രൂട്ട്സ് ആൻഡ് ഹിസ് ബീക്ക് ആൻഡ് ഗിവ് ദം ടു ദ ഫീമെയിൽ ബേർഡ്. ഇത് ഇവരെ നോക്കുന്നത്, ഈ ഫീമെയിലിനെ നോക്കുന്നത് മെയിലാണ് അല്ലെ. ഈ വേഴാമ്പല് അത്രയ്ക്ക് അവരൊരു ഫാമിലിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു ബേർഡാണ്. അതായത് കേരളക്കാർ ഫാമിലിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട് അല്ലെ, ഫാമിലി റിലേഷൻഷിപ്പിന്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബേർഡിനെ തന്നെ സെലക്ട് ചെയ്ത് നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയാക്കിയിട്ടുള്ളത്.
അപ്പൊ അവര് ഈ ആൺപക്ഷി എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും അപകടത്തിൽ പെട്ടാൽ എന്താന്ന് ചെയ്യാ, ആ അവര് ഈ പെൺപക്ഷി കൂട്ടിൽ കിടന്ന് തന്നെ അവിടെ നിന്ന് തന്നെ അവസാനിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. വേഴാമ്പൽ അടയിരിക്കുന്നത് കൗതുകം. ഇവിടെ ചോദിക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാന പക്ഷി ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഇവിടെ എന്ത് എഴുതാം, നമ്മുടെ വേഴാമ്പലാണെന്ന് നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, വേഴാമ്പലാണ് നമ്മുടെ സംസ്ഥാന പക്ഷി. പിന്നെ വേഴാമ്പലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, വേഴാമ്പൽ അടയിരിക്കുന്നത് കൗതുകം നിറഞ്ഞ കാഴ്ചയാണ്. കൂടിന്റെ വായ്ഭാഗം അടച്ചു വെച്ച് കൊക്ക് മാത്രം പുറത്തേക്കിട്ട് പെൺപക്ഷി ഇരിക്കും. ആൺപക്ഷി തൊണ്ടയിലും കൊക്കിലും നിറയെ പഴങ്ങളുമായി കൂടിനടുത്ത് വന്നിരുന്ന് പെൺപക്ഷിക്ക് നൽകും. ഇനി കൂട്ടുകാരെ, നിങ്ങൾ പക്ഷി കൂടുകൾ കണ്ടിട്ടില്ലേ? എന്ത് ഭംഗിയാണല്ലേ കാണാൻ. പക്ഷികൾ എന്തൊക്കെ ഉപയോഗിച്ചാണ് കൂടുണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇലകൾ, നാരുകൾ, ചുള്ളിക്കമ്പുകൾ, ചകിരി, ഉണങ്ങിയ പുല്ല്, എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്? ഇലകൾ ഉപയോഗിച്ച്, നാരുകൾ ഉപയോഗിച്ച്, ചുള്ളിക്കമ്പുകൾ, ചകിരി, ഉണങ്ങിയ പുല്ല്, പിന്നെയോ ചെറിയ ചെറിയ കല്ലുകൾ ഉപയോഗിക്കാറുണ്ട്. ചെറിയ കല്ലുകൾ ഉപയോഗിക്കാറുണ്ട്. വൈക്കോൽ, വൈക്കോലിൻ്റെ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. വൈക്കോൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ചെറിയ കമ്പിക്കഷ്ണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ചെറിയ എന്തെങ്കിലുമൊക്കെ കമ്പിക്കഷ്ണങ്ങൾ, നാരുകൾ, ഇവയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കൂടുണ്ടാക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, വാട്ട് ആർ ദ മെറ്റീരിയൽസ് ദാറ്റ് ബേർഡ്സ് യൂസ് ടു ബിൽഡ് ദയർ നെസ്റ്റ്? എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടു അല്ലെ? നമുക്ക് ഇംഗ്ലീഷ് മീഡിയക്കാരുടെ നോക്കാം. ലീവ്സ് ഉപയോഗിക്കുന്നുണ്ട്, ഫൈബ്രസ്, ട്വിക്സ്. ട്വിക്സ് എന്ന് പറഞ്ഞാൽ ചില്ലകൾ, ചില്ലിക്കമ്പുകളൊക്കെ. ചകിരി, ഡ്രൈ ഗ്ലാസ്, ഡ്രൈ ഗ്രാസ്, പിന്നെന്തുപയോഗിക്കാം, സ്ട്രോ. വൈക്കോൽ, വൈക്കോൽ അല്ലേ, സ്ട്രോ ഉപയോഗിക്കാം. പിന്നെ സ്മോൾ സ്മോൾ സ്റ്റോൺസ്, സ്മോൾ സ്റ്റോൺസ് ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കും. ദെൻ where do the birds build this beautiful nest? എവിടെയൊക്കെയാണ് ഇവർ വീടുണ്ടാക്കുന്നത്? On the tree, on the holes on tree trunks, മരക്കൊമ്പുകളിലുള്ള മരക്കൊമ്പുകളിലുള്ള മാളങ്ങളില്, ticks, ഇല്ലകളില്, buildings, buildingsില്, in the soil, മണ്ണില്. പിന്നെ എവിടെയൊക്കെയാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്? ഹേസില് അല്ലെ, വൈക്കോൽ കെട്ടിലൊക്കെ അവര് കൂടുണ്ടാക്കും. ഹേസ്, HAYS. പിന്നെയോ പനയിലൊക്കെ കാണലില്ലേ, പാം. പനയിൽ എന്തൊക്കെ കാണലുണ്ട്? തത്തക്കുന്റെ മാളങ്ങളൊക്കെ കാണാറില്ലേ. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് മലയാളം വീഡിയോ നോക്കാം. ഇപ്പൊ നമ്മൾ കണ്ടു, ഇനി ഇത്തരത്തിലുള്ള മനോഹരമായ കൂടുകൾ പക്ഷികൾ എവിടെയെല്ലാമാണ് നിർമ്മിക്കുന്നതെന്ന് നോക്കൂ. മരപ്പൊത്തിൽ, മാളത്തിൽ, മരച്ചില്ലയിൽ, കെട്ടിടങ്ങളിൽ, വൈക്കോൽ കൂനകളിൽ. ഇവിടെ വൈക്കോൽ കൂനകളിൽ, വൈക്കോൽ കൂനകളിൽ, പനയിൽ, പനയിൽ, പിന്നെയോ മണ്ണിൽ, പിന്നെ എവിടെയാണ്? ഇവിടെയൊക്കെ പക്ഷികൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ കൂടുകള് നിർമ്മിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ബേർഡ്സ് ബിൽഡ് നെസ്റ്റ് ടു ലേ ദയർ എക്സ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഫസ്റ്റ് വൺ, അവർ നെസ്റ്റ് ഉണ്ടാക്കുന്നത് എന്തിനൊക്കെയാണ്? ഫസ്റ്റ് വൺ, ലേ ദയർ എക്സ്, ഒന്നാമത്തതാണ് അവർക്ക് മുട്ടയിടാൻ. രണ്ടാമത്തത് ടു റെസ്റ്റ്. മൂന്നാമത്തത് ടു പ്രൊട്ടക്ട് ദംസെൽവ്സ്, അവർക്ക് വിശ്രമിക്കാന്, ടു പ്രൊട്ടക്ട് ദംസെൽവ്സ് ഫ്രം എനിമീസ്, ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാന്, വിശ്രമിക്കാന്, മുട്ടയിടാന്, ഇതിനു വേണ്ടിയിട്ടൊക്കെയാണ് അവര് കൂടുകൾ ഉണ്ടാക്കുന്നത്. ഡു യു നോ വിച്ച് ബേർഡ് മേക്ക് ദ ലാർജസ്റ്റ് നെസ്റ്റ്? വീവർ ബേർഡ്സ്. വീവർ ബേർഡ്സ് ഓഫ് സൗത്ത് ആഫ്രിക്ക മേക്ക് ദ ലാർജസ്റ്റ് നെസ്റ്റ്. ഏറ്റവും വലിയ വീട് ഉണ്ടാക്കുന്നത് വീവർ ബേർഡ്സ് ആണ്. ദേ യൂസ് ഡ്രൈ ഗ്രാസ്, ഫർ
fibrous leaves and clay to build the nest. ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മറ്റേ അവിടെ എന്ത് എഴുതാം? ക്ലേ എഴുതാം അല്ലെ, ഫൈബ്രസ് എഴുതാം, ഡ്രൈ ഗ്രാസ് ഒക്കെ അവിടെ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹൺഡ്രഡ്സ് ഓഫ് ഫാമിലീസ് ലിവ് ഇൻ എ നെസ്റ്റ്, 100 കുടുംബങ്ങൾ ഒരു കൂട്ടില് താമസിക്കുന്നുണ്ട്. കൂട്ടുകാരെ, എന്തിനു വേണ്ടിയാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? മുട്ടയിടാനും വിശ്രമിക്കാനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുമാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്. ഏറ്റവും വലിയ പക്ഷിക്കൂട് ഏതാണെന്ന് അറിയാമോ? ദക്ഷിണാഫ്രിക്കയിൽ കാണുന്ന വീവർ പക്ഷികളാണ് ഏറ്റവും വലിയ കൂടൊരുക്കുന്നവർ. ഉണങ്ങിയ പുല്ലും നാരുകളും കളിമണ്ണും ഇലകളും കൊണ്ട് നിർമ്മിക്കുന്ന കൂട്ടിൽ 100 കുടുംബങ്ങൾക്ക് ഒരേ സമയം താമസിക്കാൻ കഴിയും. ഇന്നത്തെ ക്ലാസ്സിൽ ഭംഗിയുള്ള കുറെ പക്ഷിക്കൂടുകൾ നിങ്ങൾ കണ്ടില്ലേ? പക്ഷികൾ കൂടുണ്ടാക്കുന്നത് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? കൂട് നിർമ്മാണത്തിന്റെ സവിശേഷതകൾക്കനുസരിച്ച് ഈ പക്ഷികളെ തരം തിരിക്കാമോ? അപ്പൊ ഇവിടെ കാക്ക, മൈന, അമ്പലപ്രാവ്, പൊന്മാൻ, മരംകൊത്തി, അങ്ങാടിക്കുരുവി എന്നിങ്ങനെ തന്നിട്ടുണ്ട്. ഇതില് മരപ്പൊത്തുകളിൽ താമസിക്കുന്നതും മാളത്തിൽ താമസിക്കുന്നതും മരച്ചില്ലകളിൽ കെട്ടിടങ്ങളിൽ എന്നിങ്ങനെ തരം തിരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മരപ്പൊത്തുകളിൽ താമസിക്കുന്ന പക്ഷികൾ ഏതൊക്കെയാണ്? തത്ത, മൂങ്ങ, മരംകൊത്തി, അമ്പലപ്രാവ്, വേഴാമ്പൽ. മാളത്തില് പൊന്മാൻ, പെൻഗിൻ. മരച്ചില്ലകളില് കാക്ക, മൈന, വീവർ പക്ഷി. കെട്ടിടങ്ങളിൽ അങ്ങാടിക്കുരുവി, പ്രാവുകൾ. ഹാവ് യു എവർ ഒബ്സർവ്ഡ് ബേർഡ് ബിൽഡിംഗ് നെസ്റ്റ്? ക്യാൻ യു ക്ലാസിഫൈ ദീസ് ബേർഡ്സ് അക്കോർഡിംഗ് ടു ദ ഫീച്ചേഴ്സ് ഓഫ് നെസ്റ്റ് മേക്കിംഗ്? കൂടുണ്ടാക്കുന്നതിനനുസരിച്ച് പക്ഷികളെ തരം തിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ക്രോ, ക്രോ എവിടെയാണ് താമസിക്കുന്നത്? ക്രോ മരക്കൊമ്പിലാണ് ക്രോ താമസിക്കുന്നത്. എവിടെയാണ്? മരക്കൊമ്പുകളിലാണ് ക്രോ താമസിക്കുന്നത്. മൈന, മൈനയും മരക്കൊമ്പുകളിലാണ് താമസിക്കുന്നത്. മൈന സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് ഇവിടെയുണ്ട്. പീജിയൺ, പീജിയൺ എവിടെയാണ് വരുന്നത്? കെട്ടിടത്തിലാണ് പീജിയൺ താമസിക്കുന്നത്. എവിടെയാണ്? കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. കിങ്ഫിഷർ എവിടെയാണ് താമസിക്കുന്നത്? ഹോൾസിലാണ് താമസിക്കുന്നത്. ഹോൾസ്, കിങ്ഫിഷർ, പൊന്മാൻ ഹോൾസിലാണ് താമസിക്കുന്നത്. പിന്നെ പെൻഗിനുമുണ്ട്. ഓക്കെ, പെൻഗിനുമുണ്ട്. പെൻഗിന്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് അറിയാലോ. ബിൽഡിംഗ്സിലാണ് സ്പാരോയും പീജിയണും ഒക്കെ. എവിടെയാണ് ബിൽഡിംഗ്? ബിൽഡിംഗിന്റെ സ്പെല്ലിംഗ് ഇവിടെ നോക്കുക. ബിൽഡിംഗ്സിലാണ് ഇവര് താമസിക്കുന്നത്. ഓക്കെ, ഇനി ബ്രാഞ്ചസ്. ഓൺ ട്രീ എമംഗ് ബ്രാഞ്ചസ്, ഹോൾ ഓഫ് ട്രീ ട്രങ്ക് ആണ് കേട്ടോ. സോറി, അപ്പോ ഇതില് ചെറിയൊരു മാറ്റമുണ്ട്. ഇത് ഹോൾ ഓഫ് ട്രീ ട്രങ്ക് ആണ് ചോദിച്ചിട്ടുള്ളത്. മരപ്പൊത്ത്, ഓക്കെ, പെട്ടെന്ന് ട്രീ ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ മരപ്പൊത്തില് താമസിക്കുന്നത് ആരൊക്കെയാണ്? പാരറ്റ്. മരപ്പൊത്ത് താമസിക്കുന്നത് പാരറ്റ്, ഔൾ, വുഡ്പെക്കർ. മരംകൊത്തില്ലേ, വുഡ്പെക്കർ. ഇവരൊക്കെയാണ് മരത്തിന്റെ, ഈ ആണ് വുഡ്പെക്കർ, ഇവരൊക്കെയാണ് മരത്തിന്റെ പൊത്തുകളിൽ താമസിക്കുന്നത്. എന്നാൽ ബ്രാഞ്ചസിൽ താമസിക്കുന്നവരാണ് ക്രോ, മൈന, ഈ ബേർഡ്സ് ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പ്ലീസ് ആഡ് മോർ ബേർഡ്സ് ടു ദി എബവ് ലിസ്റ്റ്. ഇതിൽ മുകളിലേക്കുള്ള ലിസ്റ്റിലേക്ക് കുറച്ച് പേരെയും കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളില്ലേ. ഈ വീവർ പക്ഷിയും എവിടെയാണ്? മരച്ചില്ലകളിൽ, ഇതിൽ പെടുന്നതാണ്. നമ്മൾ നേരത്തെ വീവറിനെ കുറിച്ച് പറഞ്ഞില്ലേ, വീവർ പക്ഷിയെ കുറിച്ച്. അപ്പൊ വീവർ പക്ഷിയും ഇവിടെയാണ് വരുന്നത്. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ബേർഡ്, ഏറ്റവും വലിയ പക്ഷി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒട്ടക പക്ഷിയാണ് അല്ലെ, ഓസ്ട്രിച്ച്. Which is the fastest running bird? ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഓടുന്ന പക്ഷി. Which is the fastest running bird? അതും വരുന്നത് ആരാണ്? ഓസ്ട്രിച്ച് ആണ് വരുന്നത്. ഓക്കെ, ഫാസ്റ്റസ്റ്റ് റണ്ണിങ് ബേർഡ്. നെക്സ്റ്റ്, വിച്ച് ഈസ് അവർ സ്റ്റേറ്റ് ബേർഡ്? അത് വേഴാമ്പലാണ്. ഹോൺബിൽ, എച്ച് ആണ്, ഹോൺ ബിൽ. ഓക്കെ, നെക്സ്റ്റ്, ദ ഹോൺബിൽ ഈസ് ദ ഒഫീഷ്യൽ ബേർഡ് ഓഫ് അനദർ സ്റ്റേറ്റ് ടു. വിച്ച് ഈസ് ദ സ്റ്റേറ്റ്? ഹോൺബില്ല്
മറ്റൊരു സംസ്ഥാനത്തിൻ്റെയും കൂടി പക്ഷിയാണ്. സംസ്ഥാന പക്ഷിയായിട്ട് വേഴാമ്പൽ വരുന്ന മറ്റൊരു സ്റ്റേറ്റാണ് അരുണാചൽ പ്രദേശ്. ഏതാണ് വരുന്നത്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ്. ഓക്കെ. വിച്ച് ബേർഡ്സ് ഡു നോട്ട് ബിൽഡ് ദെയർ ഓൺ നെസ്റ്റ്? കുക്കൂസ് ആണ് വരുന്നത്. കുക്കൂസ്, കുയിലുകൾ സ്വന്തമായിട്ട് വീട് നിർമ്മിക്കില്ല, അവര് കാക്കകളുടെ ഒക്കെ കൂട്ടിൽ പോയിട്ട് മുട്ടയിടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അതേ ക്വസ്റ്റ്യൻസ് നമ്മുടെ മലയാളം മീഡിയം. ഏറ്റവും വലിയ പക്ഷി, ഏറ്റവും വലിയ പക്ഷി ഏതാണ്? ഇംഗ്ലീഷ് മീഡിയം നമ്മളിപ്പം പറഞ്ഞു, ഒട്ടക പക്ഷിയാണ്. ഏറ്റവും വലിയ പക്ഷി ഒട്ടക പക്ഷി. ഏറ്റവും വേഗത്തിൽ ഓടാൻ കഴിയുന്ന പക്ഷിയും ഒട്ടക പക്ഷിയാണ്. ഏറ്റവും വേഗത്തിൽ ഓടാൻ കഴിയുന്ന പക്ഷിയും ഒട്ടക പക്ഷിയാണ്. നമ്മുടെ സംസ്ഥാന പക്ഷി ഏത്? വേഴാമ്പലാണ്. നമ്മുടെ സംസ്ഥാന പക്ഷി വേഴാമ്പലാണ്. മലമുഴക്കി വേഴാമ്പൽ മറ്റൊരു സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ്. ഏതാണ് ആ സംസ്ഥാനം? അരുണാചൽ പ്രദേശാണ്. നമുക്കറിയാം 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ചേർന്നതാണ് നമ്മുടെ ഇന്ത്യ. അതിൽ അരുണാചൽ പ്രദേശിലും എന്താണ് വരുന്നത്? വേഴാമ്പൽ, മലമുഴക്കി വേഴാമ്പലാണ് സംസ്ഥാന പക്ഷിയായിട്ട് വരുന്നത്. സ്വന്തമായി കൂട് നിർമ്മിക്കാത്ത പക്ഷികൾ ഏതെല്ലാം? കുയില് സ്വന്തമായിട്ട് കൂട് നിർമ്മിക്കാത്ത ഒരു പക്ഷിയാണ്. അപ്പോൾ ഇത്രയാണ് നാലിലെ കൂട്ടം പക്ഷിയിട്ട്. അപ്പൊ വീഡിയോയുടെ താഴെ കമന്റ്സ് ഇടാൻ മറക്കരുത്. നിങ്ങളുടെ പേരും ക്ലാസ്സും ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് ഹായ് കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.